സ്വപ്ന സുരേഷിൻ്റെ, ഞാൻ സ്വപ്ന സുരേഷ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലെ, ഞാൻ പറഞ്ഞു പഴയ കേസുകൾ കാര്യങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജീജ പോകത്തില്ല, എനിക്കറിയണ്ട, അതെല്ലാം വേറെ ലോകം, അത് ഞാനുമായിട്ട് ഇടപെടേണ്ട കാര്യമല്ല. ഞാനിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അവർക്ക് പോസിറ്റീവായി വരുന്ന കാര്യമല്ല ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജെന്വിൻ ഒരമ്മ, ഞാൻ അവരുടെ അമ്മ, ഒരമ്മ ഒരു മകളെ ജയിലിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവരുന്ന ആ സീനെന്ന് പറഞ്ഞാൽ ഒരു പെറ്റമ്മക്കും അങ്ങനെ ഒരു വിധി ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ തോന്നുന്നത്. ഒരു പെറ്റമ്മക്കും ഇങ്ങനെ വിധി ഉണ്ടാവരുത്. അപ്പോൾ അവരെ കൈ പിടിച്ച് കൊണ്ടുവരുമ്പോൾ പത്രക്കാർ പിന്നാലെ പോയി ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കൂടെ പോയ മോളാണത് ആണല്ലോ. ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണൊരു മകള്, ഞാനാണ് അവിടെ പോയി നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ കൂട്ടി അവരെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ജോലിയുണ്ട്, ജോലിയിൽ സീനിയർ ഓഫീസേഴ്സ് എന്തൊക്കെയോ അവരെ കാട്ടിച്ചു കൂട്ടി അങ്ങനെ അവരും അതിലൊരു കൾപ്രിറ്റ് ആയി വന്ന് നിന്ന സ്ഥിതിക്ക് അവർക്ക് അബദ്ധം പറ്റിയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, അത് കേസിൻ്റെ പാട്ടിനുണ്ട്. പക്ഷേ അതിനുശേഷം ആ മനുഷ്യനൊരു ബുക്ക് എഴുതി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത ഇൻ്റർവ്യൂ മറുനാടിൽ വന്നപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കങ്ങ് കരച്ചിൽ വന്നു. എൻ്റെ ഈശ്വര, ആ അമ്മ എത്ര കരയുന്നുണ്ടാകും എന്നാണ് ഞാൻ ചിന്തിച്ചത്. സ്വപ്നയല്ല ഞാൻ ചിന്തിച്ചത്, ഒരമ്മ ആ അമ്മ ഇപ്പം എത്ര വേദനിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മറുനാടൻ ഷാജൻ്റെ അടുത്ത് നമ്പർ വാങ്ങി സ്വപ്നയെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മോളെ എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി എനിക്ക് സന്തോഷമാണ് ആൻറ്റി, എന്നാ ഈ സംഭവത്തിന് ശേഷം ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഞാൻ എന്തോ ഭയങ്കര ഒരു അവസ്ഥയിലാണ്, ഞാൻ എന്തൊക്കെയോ ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത് ഞാനെന്തോ ഇങ്ങനെ ഇതായി എന്നുള്ള രീതിയിലാണ് എല്ലാവരും. സ്വന്തക്കാർ പോലും എൻ്റെ അമ്മ കഴിഞ്ഞാൽ എന്നെ സംസാരിച്ച് ആൻറ്റി മാത്രമുണ്ട്. യു ആർ വാം വെൽക്കം ടു മൈ ഹോം ആൻറ്റി, വെൻ യു ആർ കമ്മിങ് അറ്റ് ദ ഏർലിയസ്റ്റ് യു പ്ലീസ് കം എന്നാണ് പറഞ്ഞത്. ഞാനാണ് എൻ്റെ ഷൂട്ടും തിരക്കും കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം സമയം കണ്ടെത്തിയതിന് ശേഷം, കാരണം ഞാൻ സ്വപ്നയോട് പറഞ്ഞു ഞാൻ വരുമ്പം മറ്റാരും അവിടെ ഉണ്ടാവരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചാനലുകാർ പുറത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ഇവരെ പിടുത്ത് പോയി സംസാരിക്കാൻ പോയാൽ തിരക്കായിരിക്കും എല്ലാത്തിനും, ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. രണ്ടാമത് മറ്റ് ചാനലുകാരെ ചോദിച്ച ഒരു ചോദ്യവും എനിക്ക് ചോദിക്കാനില്ല, എനിക്ക് ഹാർട്ട് ടു ഹാർട്ട് അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വിചാരം അമ്മയും അവിടെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അമ്മക്ക് അസുഖമായിട്ട് അമ്മ റെസ്റ്റിലായിരുന്നു, അവരുടെ വീട്ടിലായിരുന്നു. എന്നിട്ട് കുട്ടി എനിക്ക് ഫോണിൽ അമ്മയെ കണക്ട് ചെയ്ത് തന്നു, സംസാരിച്ചു. ആ അമ്മ പറയുന്നത് ഒരാൾക്കും ഇങ്ങനൊരു മോളെ കിട്ടത്തില്ല, കാരണം എനിക്ക് മൂന്ന് മക്കളാണ്, പക്ഷേ എൻ്റെ മോൾ എന്നെ സ്നേഹിച്ചതും എന്നെ കെയർ ചെയ്യുന്നതും മറ്റൊരാളും ചെയ്യില്ല. അച്ഛൻ മരിച്ചിട്ട് ആകെ മൂന്ന് മാസം കൊണ്ടാണ് ഈ കുട്ടി ജയിലാവുന്നത്. അച്ഛനെ ഇവൾ നോക്കിയത് എനിക്ക് മറക്കാൻ പറ്റില്ല, അങ്ങനെ അച്ഛനെ അവൾ നോക്കി. അവൾക്ക് ആ അച്ഛന് മോള് മതി, മറ്റാരും വേണ്ട, അങ്ങനെയാണ് നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ എത്ര പേര് ഇല്ലീഗൽ വെക്കുന്നുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും? നമ്മളറിയാഞ്ഞിട്ടല്ലേ, ഇതിപ്പോൾ ഇത് പുറത്ത് വന്നപ്പോഴാണല്ലേ അത് ഇല്ലീഗലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഒരു ഭർത്താവിന് കല്യാണം കഴിച്ചു, അവർക്ക് തൃപ്തികരമായിട്ട് പോകാൻ പറ്റില്ല. ഞാനിനി അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, അത് നമ്മൾ സംസാരിച്ച് നമ്മളിലിരിക്കും, മനസ്സിലായില്ലേ? രണ്ടാമത് ഒരാളെ കല്യാണം കഴിച്ചു, അതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, പോട്ടെ, ഒഴിഞ്ഞു. ഇത് രണ്ട് കെട്ടാത്തത് ആരും ഇല്ലല്ലോ ഈ ലോകത്ത് ആണല്ലോ. പക്ഷേ മൂന്നാമതൊരാൾ, പ്രായമുള്ള ഒരാൾ അവരുടെ ഒഫീഷ്യൽ സൈഡിൽ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് അവർക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. പക്ഷെ അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അവർക്ക് വയസ്സുകാലത്ത് അങ്ങേർക്കൊരു വയസ്സുകാലത്ത് ഒരു പിന്നെ തുണക്കൊരാൾ എന്ന രീതിയിലും ഇവർക്കും ആരും ഇല്ലാത്തപ്പോൾ പ്രായമുള്ള ഒരാൾ കുടുംബത്തിൽ, പ്രായം ഒരുപാടുണ്ട്, വ്യത്യാസം ഒരുപാടുണ്ട്, അങ്ങനെ ഒരാളെന്ന നിലയിൽ അവർ ചെയ്തതിൽ അവരോട് എങ്ങനെ തെറ്റു പറയാൻ പറ്റും? പറ ഞാൻ തെറ്റു പറയില്ല, അവരാ എനിക്ക് തെറ്റ് കാണാൻ പറ്റില്ല. കാരണം അവരെ ടേക്ക് കെയർ, അവർ ഭർത്താവായിട്ട് രണ്ടുപേരും ചതിക്കപ്പെടുമ്പോൾ, രണ്ടുപേരിൽ നിന്നും അവർക്ക് ചതി കിട്ടുമ്പോൾ അവർക്ക് മൂന്നാമതൊരാളെ സ്നേഹത്തിലൂടെ ഒരു പ്രായമുള്ളൊരു വ്യക്തിയെ ഒരു ശരിക്കും എന്താ പറയേണ്ടത് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ അങ്ങേർക്കും ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിലെങ്ങനെ തെറ്റ് കാണാൻ പറ്റും? ശിവശങ്കർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അയാൾ
ബുക്ക് എഴുതിയപ്പോൾ ബുക്ക് എഴുതി ഈ അവസാന സമയത്ത് ഇവരെന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്? നിങ്ങൾ അവർ തമ്മിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മിണ്ടാതെ ആ കേസിലൂടെ വന്ന് കേസിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ വരും, എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും, അങ്ങനെ മൊത്തമായിട്ട് അവരെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് നിങ്ങൾ എവിടെയോ പോയി ജീവിക്കുക? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബുക്ക് അങ്ങ് ഇറക്കിയിട്ട് രക്ഷപ്പെടുന്നു കരുതിയോ? അതുകൊണ്ടല്ലേ അവർ മറുനാടനിൽ ഇൻ്റർവ്യൂ കൊടുത്തത്? അല്ലെങ്കിൽ അവരെന്തും കൊടുത്തോ? എനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്നും പറഞ്ഞ് ആ സ്കാഫ് ഇട്ടിട്ട് പോകുന്ന കുട്ടി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എനിക്കൊന്നും ആരോടും പറയാനില്ല, ഒന്നും പറയാനില്ല, കുട്ടി പറഞ്ഞില്ലല്ലോ. ആ പിന്നെ എങ്ങനെ, എന്തിനാണ് പുള്ളി അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയത്? വേണമായിരുന്നോ? ബിനോയ് പറഞ്ഞ ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത്, എന്നോടൊപ്പം ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് നന്നായിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ ആ മനുഷ്യൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവൻ്റെ കൂടെ ഞാൻ നിൽക്കണം? എനിക്ക് കോടികൾ തരാന്ന് പറഞ്ഞാൽ ഞാൻ മാറരുത്? അതാണ് സുഹൃത്ത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം. അല്ലാണ്ട് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പാടി നടക്കുക, ബുക്ക് പബ്ലിഷ് ചെയ്യുക, അപ്പോൾ ആ കുട്ടി പുറത്ത് പറയാതിരുന്നാൽ ആ കുട്ടി മണ്ടിയല്ലേ?